thank uh you -huh. അസ്സാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഇഡ്ഡലി നമ്മളെല്ലാവരും സാധാരണ ചെയ്യാറുള്ള റെസിപ്പിയാണ് കേട്ടോ അതിൽ പുതുമയൊന്നുമില്ല പക്ഷേ നമുക്ക് ഏത് വില കുറഞ്ഞായിരിക്കൊണ്ടും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഞാൻ ചിലർ പറയാറുണ്ട് നമ്മൾ ഇഡ്ഡലി റൈസ് വെച്ചിട്ട് മാത്രമാണെങ്കിലാണ് ഇഡ്ഡലി ഏറ്റവും കൂടുതൽ നന്നാവുക എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വില കുറഞ്ഞായി നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ നല്ല യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഒരു അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ സാധാരണ പച്ചരിയാണ് ഇഡലി റസ് അല്ല കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് അര കപ്പ് ഉഴുന്ന രീതിയിലാണ് എടുക്കേണ്ടത് അപ്പോൾ രണ്ട് കപ്പ് അരി എടുത്തുകൊണ്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ ഇത് നമ്മൾ കഴുകിയിട്ട് വേണം ഉഴുന്ന് കുതിരാനായിട്ട് വെക്കാൻ ഇനി ഇതിലേക്ക് നമ്മളൊരു അരക്കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് എടുക്കേണ്ടത് നമ്മൾ അപ്പൊക്ക് വേവിച്ചിട്ടുള്ള ചോറ് എടുക്കരുത് കേട്ടോ നമ്മൾ ഉച്ചക്കത്തെ ചോറാണ് വൈകുന്നേരം അരക്കാൻ അങ്ങനെ എടുത്ത് കേട്ടോ അതുപോലെ ഉഴുന്ന് നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള വെള്ളം അത് ഒഴിവാക്കരുത് ആ വെള്ളം വേണം നമ്മൾ അരി ഇത് അരച്ചെടുക്കാനായിട്ട് എടുക്കാന് അതാണ് ആദ്യത്തെ ഒരു ടിപ്പ് കേട്ടോ എന്നാൽ തന്നെ നന്നായിട്ട് തന്നെ നന്നാവും നമ്മുടെ ഇഡ്ഡലി ഇനി നമ്മൾ ഉഴുന്ന് ആദ്യം അരച്ചെടുക്കുക ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് അരക്കുക ഉഴുന്നും അരിയും കൂടെ ഒന്നിച്ചിട്ട് അരക്കരുത് കേട്ടോ ഉഴുന്ന് അരച്ചതിന് ശേഷം നമുക്ക് അരിയും ചോറും കൂടെ അരച്ചെടുത്താൽ മതി അതേ ജാർ തന്നെ അരച്ചാൽ മതി അപ്പം നന്നായിട്ട് ഞാൻ ആ ഉഴുന്നിൻ്റെ വെള്ളത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ അരി ഉഴുന്ന് സെപ്പറേറ്റ് അരച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് ഒരു വിസ്കോർ തവിയ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചൊന്ന് പതിപ്പിച്ചെടുക്കുക കേട്ടോ എന്നാൽ തന്നെ ഇഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേണത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് ചിലർ ആ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഉപ്പിടുക അങ്ങനെ ചെയ്യരുത് മാവ് നിങ്ങൾ കൂട്ടി വെക്കുന്ന സമയത്ത് തന്നെ ഉപ്പിടുകയാണെങ്കിൽ നല്ല നന്നായിട്ട് തന്നെ ഇഡ്ഡലി സോഫ്റ്റ് ആയി നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇറക്കാൻ ബുദ്ധിമുട്ടല്ല അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ച് പാതിപ്പിച്ചെടുക്കുക അപ്പം ഞാനിത് ഇളക്കുന്ന സമയത്ത് കുറച്ച് മാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അടച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ അത് പുറത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഒരു അഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള മാവാണ് കേട്ടോ അത് അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പുളിച്ച് പൊങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് ടൈം വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പുളിച്ച് പൊങ്ങി വരും അപ്പോൾ നമുക്കിവിടെ ആ പുളിപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും ടൈം വെക്കാറില്ല ഇനി ഇതുപോലെ ഇഡ്ഡലിൻ്റെ തട്ടിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ചിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ച് വെക്കാനായിട്ട് അപ്പോൾ ഇഡ്ഡലി വെന്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതുപോലെ നമുക്ക് എല്ലാ തട്ടിലും മാവ് ഒന്ന് കോരി ഒഴിച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കുക്കറിലോ അതിൻ്റെ ഇഡലി ചെമ്പിലോ അതിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ആവി കയറ്റി വേവിച്ചെടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ വേവണ്ട ആവശ്യമില്ല കേട്ടോ അത്രയും ടൈം മതി നമുക്ക് അപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുള്ളതാണ് അപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിയാണ് കേട്ടോ നല്ല വൈറ്റ് കളറുള്ള ഇഡ്ഡലിയാണ് അതിലേക്ക് നമ്മൾ അവലോ അല്ലെങ്കിൽ ചവരിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ശാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം